ആൾക്കാർക്ക് അറിയാവുന്നതും കുറേ ആൾക്കാർക്ക് അറിയാത്തതുമായ ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ നമ്മുടെ ഈ കണ്ടോ ഈ വേസ്റ്റ് വരുന്ന ഈ ബഡ്സ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു പമ്പര ഉണ്ടാക്കാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ രണ്ട് വശത്തുണ്ടല്ലോ, ഈ രണ്ട് വശത്ത് കൊടുക്കുന്ന ഈ പഞ്ഞി ഉണ്ടല്ലോ, അതിങ്ങൾ ജസ്റ്റ് ഇളക്കി മാറ്റാം. ഇത് ചെറുതായിട്ടൊന്ന് നനച്ചു കഴിഞ്ഞാൽ എളുപ്പം വരും കേട്ടോ. അല്ലാച്ചെങ്കിൽ ഇതുണ്ടോ, ഞാൻ അങ്ങനെ ആക്കിയിട്ട് ഇതിപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ബഡ്സ് വരുന്നുണ്ട്. ഇത് ക്വാളിറ്റി കൂടിയ ബഡ്സ് ആണെങ്കിൽ നല്ല ഇങ്ങനെ ഇതുപോലെ കട്ടിക്കിരിക്കും. ഇത് പറ്റില്ല കേട്ടോ ഇതിന്. നമുക്കിതുപോലെ ഇങ്ങനെ സാധാ വരുന്നില്ല, ഇങ്ങനെ ഹോൾ ഉള്ളത് അതിനാണ് ആ ഒരു ബഡ്സ് കൊണ്ടാണ് പറ്റുള്ളൂ കേട്ടോ. അത് ഇത് ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വശം ഉണ്ടല്ലോ ഒരു ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു പിന്നെടുക്കുക. പിന്നെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ വശം നോക്കിയിട്ട് ഇങ്ങനൊരു ഹോള് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഈ ഹോളാക്കിയിട്ടേ ഇത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരണം കേട്ടോ. വേണോ? എന്നിട്ട് നമ്മുടെ ആ ഹോള് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കൊടുക്കുക. കൈമ കുത്താതെ നോക്കണം കേട്ടോ. ഇതാണോ ഇതുപോലെ ഇങ്ങനെ. അടുത്ത നമുക്ക് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ ചെറിയൊരു ചെമ്പ് കമ്പി വേണം കേട്ടോ. നമ്മുടെ വയറൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. ഇത് ചെറിയപോലെ ഒരു ഒരെണ്ണം ഇത്ര നീളത്തിൽ, ഒരു വിരലിൻ്റെ നീളത്തിൽ ഒരു ചെറുത് കിട്ടിയാൽ മതി. അത് അതിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ ഈ ഹോള് ചെറുതാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ഈ ചെമ്പ് കമ്പി പോകാൻ പാകത്തിന് സെറ്റാക്കണം കേട്ടോ. കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് നമുക്കിങ്ങനെ തിരിയണം സംഭവം കണ്ടോ. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നേരെ നമ്മൾ എടുത്ത ഈ ബാലൻസ് ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. അധികം ബലം പിടിക്കരുതല്ലോ, ഇത് നല്ല സ്മൂത്തായതുകൊണ്ട് ചിലപ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കണ്ടോ. ഇതുപോലെ തന്നെ നമ്മൾ അതുമലും ഹോളിട്ടു. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം ഈ ഹോളിൽ വയ്ക്കുക. എന്നിട്ട് ഇപ്പോഴത്തെ കൂടെ കടത്തുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതും ഈ തെറ്റും കൂടിയിട്ട് ജോയിൻ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അടുത്തൊരു ചെമ്പ് കമ്പി ഇല്ലേ, അതെടുത്തിട്ട് ഈ ചെമ്പ് കമ്പിയുടെ അവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നിനല്ല. ഉറപ്പുള്ള ചെമ്പ് കമ്പിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടല്ലോ ഇത് നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. എന്നിട്ട് ഇത് കണ്ടോ ഇതോട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കെട്ടി വെക്കുക കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ ഇത് കറങ്ങാൻ പാകത്തിന്. എന്നിട്ട് ഇത് കണ്ടോ ഇവിടെ നമ്മൾ ഒന്ന് ഊതി കൊടുക്കുക. ഇതുപോലുള്ളൊരു ചെറിയ നമ്മുടെ ബഡ്സ് ഇല്ലേ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു പമ്പരം ഉണ്ടാക്കിയത് കേട്ടോ.